എന്തെങ്കിലും ആവശ്യമുണ്ടോ? ശത്രുവായിട്ട് കാണരുത് എന്നെ. മറ്റൊരു വഴിയും കാണാഞ്ഞിട്ട് നാട്ടിൽ പോവാ. അമ്മ പറഞ്ഞുവല്ലോ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് നമ്മളൊക്കെ നാട്ടിൽ പോവും. എപ്പോഴാ കല്യാണം? അതെ, നാട്ടിലിപ്പോ നല്ല മഴയാ. കർക്കിടകത്തിലെ മഴ മഴ കഴിഞ്ഞ ഓണം വരും. അപ്പോ താനിത് എവിടായിരുന്നു? പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നു. ഓ, പെട്ടെന്ന് പോകേണ്ടി വന്നു. ഈ റെയിൽവേയുടെ ഒരു ടെസ്റ്റ്, നേരത്തെ ഇന്റിമേഷൻ ഉണ്ടായിരുന്നതാ. ഇന്നലെയായിരുന്നു ഡേറ്റ് എന്നുള്ളത് ഓർമ്മയില്ലായിരുന്നു. ഒരു കണക്കിന് അത് നന്നായി. ഇല്ലെങ്കിൽ വല്ല കയ്യോ കാലോ ഒടിഞ്ഞ് താൻ വല്ല ആശുപത്രിയിലും കിടന്നേന്. താൻ പോയ ഉടനെ അഖിലേന്ദ്രൻ വന്നിരുന്നിവിടെ. അഖിലേന്ദ്രനോ? ആ, ഇപ്പോഴും ഞെട്ടല് മാറിയിട്ടില്ലല്ലേ അഖിലേന്ദ്രൻ നേക്കുമ്പോ. അവൻ ഇവിടെ വന്ന് ഒരു പെർഫോമൻസ് നടത്തി. നിന്നെ കിട്ടിയാൽ വെട്ടി തുണ്ടം തുണ്ടമാക്കുമെന്ന് പറഞ്ഞ ആ പാവം മീനാക്ഷിയെ വിരട്ടി നാശമാണ്. എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ വൈകിട്ട്. ഇന്നലെ വൈകിട്ടല്ലേ അഖിലേന്ദ്രൻ വന്ന്? ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവാഞ്ഞിട്ട് പവിയേട്ടൻ ഇവിടെ ഇരിക്കപ്പുറത്തില്ല. സാധാരണഗതിയിൽ എല്ലാം കഴിയുമ്പോൾ അഖിലേന്ദ്രന്റെ ഒരു പ്രത്യക്ഷപ്പെടലുണ്ട്. ആ നിലയ്ക്ക് ഇതിലും അങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഇനി വന്നാലും നമ്മുടെ ഭാഗത്ത് കുറ്റമൊന്നും ഇല്ലല്ലോ. മീനാക്ഷി, മീനാക്ഷി, ഇപ്പോ ടെൻഷൻ മാറിയല്ലോ. അയ്യോ, തന്നെ കാണാതിരുന്നിട്ട് മീനാക്ഷിക്ക് ഒരു ചങ്കിടി. അതെ, ഇന്ന് ഞാൻ അല്പം തിരക്കിലാ ശ്രീമതി. അതെ, ഇന്ന് ഞങ്ങളുടെ ആർമി ഡേ. ഗിരിക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്ക്, ഇവള് ഇന്നും ലീവാ. ഇന്നലെ സ്കൂളിൽ പോവാൻ ചെന്നിട്ട് സ്റ്റേഷനിലെ ഗിരിയെ കാണാത്തോണ്ട് തിരിച്ചു പോന്നു ഇവള്. ആ ഗിരി, ഞാൻ ഇന്നലെ മീനാക്ഷിയോട് ചോദിച്ചു കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെ തോന്നുന്നു. അതിന് ഇയാളൊരു എക്സാമ്പിൾ പറഞ്ഞു. എംടി സ്റ്റൈലില് എന്റെ അമ്മോ ഞാൻ ഞെട്ടിപ്പോയി. ഇവള് പറയാ, ഈ ചെറുപ്പത്തിലെ കർക്കിടക മാസത്തിലെ മഴക്കാലത്ത് നാട്ടിൽ അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിൽക്കും. ആദ്യത്തെ ദിവസം മഴ നമുക്ക് വളരെ ഇഷ്ടമാവും. പിന്നെ ഒരാഴ്ചയൊക്കെ നിർത്തലില്ലാതെ പെയ്യുമ്പോൾ പുറത്തിറങ്ങാൻ വയ്യാത്തൊരു വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നും. അപ്പൊ നമ്മൾ മഴ എവിർക്കും. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം വെയിൽ വരുമ്പോ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു തുള്ളിച്ചാട്ടം. അങ്ങനെ ഒരു തുള്ളിച്ചാട്ടത്തിലാണിപ്പോ മീനാക്ഷി. അറിയാതെ പോയതില് പിടക്കുണ്ടോ? കൊറച്ച്. ഗിരിക്കെന്താ ഒരു ടെൻഷൻ പോലെ. ഏയ്, ടെൻഷനോ? സന്തോഷല്ലേ, ഒരുപാട് ഒരുപാട് സന്തോഷം. വെറുതെ ഓർക്കുകയായിരുന്നു, ഒരു വലിയ മഴയും കൂടി പെയ്തു തരാനുണ്ട്. അത് കഴിഞ്ഞ താമ്പ വീട്ടിനോട് പറഞ്ഞ പോലെ തൻ്റെ ഒപ്പം ഞാനും ഒരു തുള്ളിച്ചാടലുണ്ട്. എന്താ വലിയ മഴ? കല്യാണം. ആ അമ്മ രണ്ടുവട്ടം വിളിച്ചിരുന്നു ഇവിടെ. അവിടെ കിട്ടാണ്ടായപ്പോ വിവരറിയാൻ വിളിച്ചതാ. എന്തു പറഞ്ഞു അമ്മ? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തും ഇഷ്ടമാവുന്ന എന്റെ അമ്മയ്ക്ക് ഇതും ഇഷ്ടവും. നേരിട്ട് കാണാതെ തന്നെ ഇഷ്ടവും. കത്തിലെഴുതിയിരുന്നു അമ്മയ്ക്ക്. എനിക്കിപ്പോ തിരക്കായി നിന്നെ മീനാക്ഷി നേരിട്ടൊന്ന് കാണാൻ. ഏട്ടാ, എനിക്കും അതെ. ഗുരുവായൂർ വെച്ച് മതിയെന്നാ ഇവിടെ എല്ലാവർക്കും. പവിത്രനോട് പറഞ്ഞപ്പം അവർക്കും അലോഹ്യമില്ല. എപ്പോഴാ നീ നാട്ടിലേക്ക് വരിക? കൃഷ്ണക്കനിയാന്റെ അടുത്ത് നല്ല ഒരു ദിവസം കുറിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ചിങ്ങത്തില്. ഇതിപ്പോ കർക്കിടകം, ഓണത്തിനടുപ്പിച്ചാവാന്നാ അച്ചുവട്ടനും പറഞ്ഞത്. അപ്പോഴാവുമ്പോ എല്ലാവർക്കും ലീവും കിട്ടുമല്ലോ. അത് ശരി, ഒക്കെ എല്ലാരും കൂടി തീരുമാനിച്ചോ, എന്നോട് ആലോചിക്കാതെ. എനിക്കിപ്പോ ഇവിടെ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കല്യാണം നമുക്ക് ഇവിടെ വെച്ച് നടത്താം. അമ്മ അഞ്ജലിയും കൂടി ഇങ്ങോട്ട് വന്നാ മതി. നീ എന്തായി പറയണ? അന്യ നാട്ടി വെച്ചാ കല്യാണം നടത്തുക? അതും ബന്ധുക്കളും ആൾക്കാരും ഒക്കെ നാട്ടിൽ കിടക്കുമ്പോ? അങ്ങനെയല്ല, ആരെ അറിയിക്കാണ്ട് രഹസ്യമായിട്ട് നടത്തുന്ന വെച്ചാ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഞാനും വരുന്നില്ല. അപ്പോഴേക്കും പിണങ്ങിയോ അമ്മ?
അല്ലാണ്ട് പിന്നെ എന്റെ അമ്മേ, എന്റെ പൊന്നമ്മേ, വലിയൊരു വഴിപാട് കൂടെ ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ അതിന്റെ ടെൻഷനില്ല. ഇനി എന്തിനാടാ വഴിപാട്? അതൊക്കെ പിന്നെ പറയാം. അതെ ഏട്ടാ, കുട്ടിമാമ ഉണ്ട് ഇവിടെ. ഏട്ടന് വേണ്ടി ശയന പ്രദക്ഷിണ നടത്തിയ വകയില് മൂപ്പർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അയ്യോ, കുട്ടിമാമയെ വെച്ചു. അമ്മ പറയാ കല്യാണം നാട്ടിൽ വെച്ച് നടത്താന്ന്. അഖിലേന്ദ്രന് ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് എങ്ങനെയുടെ നാട്ടിലേക്ക് പോവാ? എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞാ മതിയായിരുന്നു. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. പവിയേട്ടനോടെങ്കിലും പറഞ്ഞാലേ നമുക്ക്. സത്യത്തില് വലിയൊരു തെറ്റല്ലേ ഞാൻ ചെയ്യണത്. ഒക്കെ കഴിഞ്ഞ് എല്ലാം അറിയുമ്പോ മീനാക്ഷി. അതപ്പോഴല്ലേ, അപ്പൊ ആലോചിക്കാം. നീ പോയി നോക്കിയാളെ. ഇല്ല, നോക്കാം. ബാലനോട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നാൽ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല പാവം. ബാലനാരോടും പറയില്ലല്ലേ. ഏയ്, പെട്ടെന്ന് ആരെങ്കിലും കയറി വരണ്ടെന്ന് കരുതിയാ പൂട്ടിയിട്ട് പോയത്. ഒറ്റയ്ക്ക് വല്ലാണ്ടായോ? ഇങ്ങോട്ട് മാറ്റി കിടത്തിയാലോ, കുറച്ചുകൂടെ കാറ്റും വെളിച്ചവും കിട്ടും. പിടിക്കേ. പോകുമ്പം പറയാൻ പറ്റിയില്ല. തിരുപ്പതിനാ നേർച്ച. ഇവളെ മനസ്സിലായില്ലേ സാറിന്? എന്റെ നാഗരത്നമ്മ. മിനിഞ്ഞാന്ന് രാത്രി ക്വാർട്ടേഴ്സ് കയറി വന്നു. കരഞ്ഞ് പിഴിഞ്ഞ് മുഷിഞ്ഞ് കീറിയ സാരി ഉടുത്ത് പട്ടിണി കിടന്ന് കോലം കെട്ട് എന്റെ ചങ്ക് കത്തിപ്പോയി സാറ്. എത്രയൊക്കെ ആയാലും എന്റെ കൊച്ചിന്റെ തള്ളയല്ലേ. ഇവളെയും പറ്റിച്ച് എന്റെ കാശും കൊണ്ട് അവൻ മുങ്ങി. ഇവളുടെ തെലുങ്കൻ കാമുകൻ ഒക്കെ ഞാൻ പുറത്തു കിരി സാറേ. ഇനി ഞാൻ വെള്ളം അടിക്കില്ല. തിരുപ്പതി വെങ്കടാചലപതിയാണേ സത്യം. അയ്യാ, ഇക്കനായന വിടുതോ മര്യാദക്ക കാപ്പുറം ചെയ് ലേക പോത്തെ ചമ്പേസ്ഥാനും ഷേപ്പ് മാറ്റും. കേടുകൊണ്ടല്ലോ വാടാ. ഗോയിന്ദാ ഗോയിന്ദാ.